നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദ ഫ്യൂച്ചർ. സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ച പാലക്കുഴിയിലെ ബി ജെ പിയുടെ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഓഫീസ് പുനർനിർമ്മിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് ബി ജെ പി സി പി എം സംഘർഷ പ്രദേശമായ പാലക്കുഴിയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് അഗ്നിക്കിരയായത്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ച പാലക്കുഴയിലെ ബി ജെ പിയുടെ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഓഫീസ് പുനർനിർമ്മിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പാലക്കുഴ സെൻട്രൽ കവരിയിൽ നിർമ്മിച്ച ബി ജെ പിയുടെ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഓഫീസാണ് ഞായറാഴ്ച പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയിലും പ്രവർത്തകരെത്തി സജീവമായിരുന്ന ഓഫീസാണ് പുലർച്ചെ പ്രവർത്തകരെത്തിയപ്പോൾ പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പ്രവർത്തകർ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസും ഡോസ്കോഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത്. അഗ്നിക്കിരയാക്കിയ എൻ ഡി എ ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പുനർനിർമ്മിച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പുനർനിർമ്മിച്ച ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ കഴിഞ്ഞ ദിവസം കുറേയേറെ സാമൂഹ്യ വിരുദ്ധർ ഈ ബൂത്ത് തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഒരു സംഘർഷ മേഖലയായി ഇത് നിൽക്കുന്നു. മോദിജിയുടെ സ്വപ്നങ്ങൾ ഇവിടെ വികസനം യാഥാർത്ഥ്യമാവുമ്പോൾ ചിലരൊക്കെ വിരളി പൂണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ദുഃഖകരമാണ്. ഇത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. അക്രമ രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം, നമുക്ക് സംശുദ്ധ രാഷ്ട്രീയമാണ് ആവശ്യം. അതിനായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒത്തുകൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സാഹചര്യം മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യണമെന്നാണ് ഇന്നത്തെ ദേശീയ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ഇത് വയലൻ്റായിക്കൊണ്ട് സൈലൻ്റ് ആക്കാം എന്ന് വ്യാമോഹം ഇവിടെ ചിലർക്കുണ്ടെങ്കിൽ അതൊന്നും വില പോവില്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ബി ജെ പി സി പി എം സംഘർഷമുണ്ടായിട്ടുള്ള പ്രദേശമാണ് പാലക്കുഴ. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.